ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആർദ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ത്യ ട്രിപ്പാണ്. എൻ്റെ അനിയത്തിക്കുട്ടിയുടെ കല്യാണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പം നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പോവുകയാണ്. കുറച്ച് ദിവസത്തേക്കുള്ള ട്രിപ്പാണ് കേട്ടോ. എന്നാലും മാക്സിമം ഞങ്ങൾക്ക് അവിടെ അടിച്ചു പൊളിക്കണം എന്നുള്ള ഒരു 800,000 ഞങ്ങൾ പോയത്. നമ്മൾ ഹാലിഫാക്സിൽ നിന്ന് നേരത്തെ തന്നെ മോൺട്രിയലിൽ എത്തിയിരുന്നു. മോൺട്രിയലിൽ നിന്നാണ് നമ്മൾ ഇന്ത്യക്ക് പോകുന്നത്. അപ്പൊ ലാസ്റ്റ് പാക്കിംഗ് രംഗങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ നേരത്തെ പാക്ക് ചെയ്താലും ലാസ്റ്റ് ഒന്നും കൂടി നോക്കിയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. മിഴി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡിയായി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സൂര്യയും പ്രവീരനും ഞങ്ങൾ എയർപോർട്ട് വരെ കൊണ്ടൊക്കെ വരുന്നുണ്ട്. ബാഗുകൾ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോ ഫുള്ള് മഞ്ഞായിരുന്നു, വരുമ്പോ ആ മഞ്ഞ് കാണരുതെന്നേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. നമുക്ക് രാത്രിയിലാണ് ഫ്ലൈറ്റ്. പ്രവീരനും സൂര്യയും പോയി. ഇനി ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് വാങ്ങണം. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ എത്തിയത് ഭാഗ്യം എന്ന് ഞങ്ങൾ വിചാരിച്ചു. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതെന്തായാലും ഭാഗ്യമായി, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഒരു മണിക്കൂറോളം അവിടെ ക്യൂ നിന്നിട്ടുണ്ടാവും. മിഴി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അവളെ അടക്കി ഇരുത്തി ഞങ്ങള്. ഫ്ലൈറ്റ് കയറാൻ ഇനി നമുക്ക് ഒരു മണിക്കൂറേ ബാക്കിയുള്ളൂ. അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫ്ലൈറ്റ് കയറിയാൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ അത് എപ്പോൾ കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഗേറ്റിന്റെ അങ്ങോട്ട് പോവാൻ. അങ്ങനെ സാൻഡ്വിച്ച് വാങ്ങാന്ന് തീരുമാനിച്ചു. സാൻഡ്വിച്ച് വാങ്ങാൻ നിൽക്കാണ്. വെജ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. അമ്മേനെ നോക്ക്. സാൻഡ്വിച്ച് കാണാൻ മാത്രമേ നല്ലതുണ്ടായിരുന്നുള്ളൂ, വാങ്ങിക്ക് വെക്കാൻ പോയില്ലായിരുന്നു. $16 വെറുതെ പോയി. ഇവിടെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു എയർപോർട്ടിൽ, പക്ഷെ വാങ്ങിക്ക് വെക്കാനും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പിസ്സ വാങ്ങാൻ പോയി. ഒരു വെജ് പിസ്സയാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ പിസ്സ വന്നു. പിസ്സ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പിസ്സയായിരുന്നു കേട്ടോ.
എനിക്ക് സാൻഡ്വിച്ച് കളയാൻ തോന്നാഞ്ഞിട്ട് വീണ്ടും ഞാൻ കഴിക്കാൻ ശ്രമിച്ചാണ്, പക്ഷെ അത്രയും നന്നായിരുന്നില്ല. സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇനി പോകാനുള്ള ടൈമായി. ലാസ്റ്റ് നമ്മൾ ഉണ്ണി ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ഓക്കെ, ഹാപ്പി. വെക്കാനുള്ള സ്പേസ് എല്ലാം കുറവുള്ള പോലെ തോന്നിയത്. പക്ഷെ ഖത്തർ എയർവേസിൽ ഞങ്ങൾ പോയ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ദോഹയിലേക്കാണ്. ദോഹയിൽ നിന്നാണ് പിന്നെ നമുക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. മോൺട്രിയലിൽ നിന്ന് ദോഹയിലേക്ക് 14 മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട്. നമുക്കൊരു ഹെഡ്സെറ്റ് തന്നിരുന്നു അവര്. ടി വി ഉണ്ടായിരുന്നു, റിമോട്ടും ഉണ്ടായിരുന്നു, പിന്നെ ഒരു കവർ ഉണ്ടായിരുന്നു. ആ കവറിൽ എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ബെഡ്ഷീറ്റ് തന്നിരുന്നു, ഒരു പില്ലോയും തന്നിരുന്നു എല്ലാവർക്കും. ആ കവറിൽ ഇയർബഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഐ മാസ്കും ഒരു പെയർ സോക്സും ബ്രഷും പേസ്റ്റും ആയിരുന്നു. കുറെ ഫിലിംസ് ഒക്കെ ഉണ്ടായിരുന്നു കാണാൻ, അതുകൊണ്ട് ഇത് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെയാണെങ്കിൽ ബോറടിക്കില്ല. 14 മണിക്കൂർ എങ്ങനെയെങ്കിലും നമുക്ക് തള്ളി നിൽക്കണമല്ലോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാർട്ടൂണും ഉണ്ടായിരുന്നു. മീനിനെ കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെയൊക്കെ പിടിച്ചിരുത്തി. മീഡി റിമോട്ട് എടുത്തിട്ട് ഫോണാക്കി ഓർഡർ ചെയ്തോണ്ടിരിക്കും. Switch your electronic devices and mobile phones and remember smoking, including use of lighters, matches and e-cigarettes. It's not permitted on board, including the bathroom. Ladies and gentlemen, in order to assist us for an on-time departure, we request all customers to kindly keep their assignments. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു, ഞങ്ങൾ ഇന്ത്യയിലേക്ക് പറക്കുകയാണ്. ഖത്തർ എയർവേസ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് നല്ല ഫുഡായിരിക്കും എന്നുള്ളതാണ്. നല്ല ഫുഡ് തന്നെയായിരുന്നു. ഇത് ഓംലെറ്റും സോസേജും ബ്രെഡും പിന്നെ മാഷ് പൊട്ടറ്റും ആണ്. പിന്നെ മാംഗോ ജ്യൂസ് പറഞ്ഞിരുന്നു. മാംഗോ ജ്യൂസ്, ഫ്രൂട്ട്സ്,
പിന്നെ ഒരു ഡെസേർട്ടും ബ്രെഡും ആണ് ഉണ്ടായിരുന്നത്. പിന്നെ വന്നത് ജീര റൈസ് പോലുള്ള ഒരു റൈസ്, അതിനൊരു ചിക്കൻ, ഫ്രൂട്ട്സ്, ഡെസേർട്ട്. ഞാൻ വാങ്ങിയത് ആപ്പിൾ ജ്യൂസ് ആയിരുന്നു. ആപ്പിൾ ജ്യൂസ് പ്രജേട്ടൻ ടീ ആണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നന്നായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങള് ദോഹയിൽ എത്താറായി. ഞങ്ങൾ ദോഹയിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയാണ് അടുത്ത വീഡിയോ. അപ്പൊ കാണാൻ മറക്കരുത്. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.